ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? സന്തോഷമാണ്. കാര്യം കുറേ ആയിട്ട് വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇത്ര സന്തോഷം ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഗുണവുമാണ്, ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ദോഷമാണോന്നല്ലേ. പക്ഷേ എന്നാലും എൻ്റെ കാഴ്ചപ്പാടിൽ ഗുണമാണ് കൂടുതൽ. കാരണം നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരന്, ഒരു സാധാരണ വ്യക്തിക്ക് അവൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അവന് പറയാനുള്ളത് പറയാൻ മറ്റ് മാധ്യമങ്ങളൊന്നും ഇവിടില്ല. നമുക്കപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളവ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ ഏറ്റവും നല്ലൊരു മീഡിയയാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഫ്രൈഡർമാൻ. ഇതിൽ ട്രോളുകളുണ്ട്, പല പല വീഡിയോകളുണ്ട്, പിന്നെ കൂടുതലെന്തിന് ഇനി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? നമുക്ക് ഫ്രൈഡർമാനിലൂടെ ഒരു യാത്ര പോകാം, സോഷ്യൽ മീഡിയയിലൂടെ ഒരു ടൂർ പോകാം. ഫ്രൈഡർമാനിൽ രണ്ട് മൂന്നാല് സെഗ്മെൻറ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റാർ പോക്ക. സ്റ്റാർ പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറുകളെല്ലാം പോക്കാന്ന് പറഞ്ഞു എന്ന് പറയരുത്, അങ്ങനെയല്ല ഉദ്ദേശിച്ച്. സ്റ്റാർ പോക്ക് ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇന്ന ആൾ മുഹമ്മദ് പോക്കുടിയു അല്ലെങ്കിൽ രാജു പോക്കുടിയു. അപ്പം ഞാൻ അവിടെ ഇവന്മാരെന്ത് നമ്മൾ പിന്നെ മനസ്സിലായി. പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടെ കുത്തു കൊടുക്കുന്ന പോലെ, ഒരു തട്ട് കൊടുക്കുന്ന പോലെ, അങ്ങനത്തെ ഒരു സംഭവം. നമ്മുടെ ഇപ്പോൾ ഈ കൊറോണ കാലവും ഇപ്പോഴത്തെ ലോകത്തിലെ തന്നെ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, സിനിമ ഇല്ലാത്തപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? സ്റ്റാർ പോക്ക്. നമുക്കറിയാം സിനിമയിൽ വളരെ ശ്രദ്ധേയനാണ്, ഇന്ന് യുവ നടന്മാർ ശ്രദ്ധേയനാണ് നീരജ് മാധവ്. എൻ്റെ സുഹൃത്താണ്, ഞങ്ങളൊന്നിച്ച് ദൃശ്യം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ ഡാൻസ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ അദ്ദേഹത്തെ വലിയൊരു അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. തീർച്ചയായിട്ടും, കാര്യം അത്രയ്ക്ക് നല്ല ചടുലമായ സ്റ്റെപ്പുകളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട്. നമുക്ക് നീരജിൻ്റെ പണിപാളി ഒന്ന് കാണാം. വ്യത്യസ്തമായ ഒരു താരാട്ട് പാട്ടാണ്, കാര്യം ഇത് കേട്ടാൽ ഉറങ്ങാത്ത ആരുമില്ല. അതുപോലെ നമ്മുടെ കുറേ താരങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ താരാട്ട്. നമുക്ക് അതൊന്ന് കാണാം. ആരോ കതകിനു തട്ടി, ഞാനൊന്ന് ഞെട്ടി, വീണ്ടും തട്ടി. ആരാ? ഞാനാ. എന്താ തുറക്ക്? എന്തിനു വന്നു പാടി ഇറക്കാൻ? അയ്യോ, ഈ ശബ്ദം എനിക്കറിയാലോ. ഞാനാ അയലത്തെ സരളയുടെ മോള. സരളയുടെ മോളെ, എന്താ ഇവിടെ? ചേട്ടനെ കാണാൻ കതക് തുറക്ക്. എന്റെ ഓട്ടെ തമ്പൂരാനെ ഇത്ര വേഗം വിളി കേട്ടോ, എന്നെ പാടി ഉറക്കാൻ അരികിൽ ഒരു അഴകിയ സുന്ദരി ഇതുവഴി വന്നു. പണിപാളിലോ ഗരീരാരൻ പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. ആയയ്യോ പണിപാളിലോ ഗരീരാരൻ പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. ആയയ്യോ പണിപാളിലോ ഗരീരാരൻ പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ സുഗുണന്റെ ഭാര്യയുടെ കൊല്ലപ്പള്ളി കണ്ടിച്ചു, ചോറ്റ കുടിച്ചു, വയറൊക്കെ നിറഞ്ഞു, ഇന്നത്തെ കായ് അപ്പൊ കേട്ടു നിന്റെ ഒടുക്കത്തെ പാട്ട്. ഗരീരാരൻ പാടി ഉറക്കാൻ ആരുമില്ല തനിച്ചാണ്, അത് കേട്ടു മനസ്സലി ഇതുവഴി വന്നതാണ്. ആയയ്യോ പണിപാളിലോ ഗരീരാരൻ പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. ആയയ്യോ പണിപാളിലോ ഗരീരാരൻ പാടി ഉറക്കാൻ ആരുമില്ലല്ലോ. നല്ല രസമായിരുന്നല്ലേ അജു വർഗീസും ഒക്കെ. അപ്പോൾ അത് അജു വർഗീസ് ചെയ്ത വ്യത്യസ്തമായ രീതിയിലാണ്, നല്ല രസമായിട്ടത് പോയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധേയമായതാണ് സാനിയയുടെ ഓരോ പ്രകടനങ്ങളും. നമുക്ക് വളരെയധികം, അതായത് ഒരുപാട് വൈറലായ സംഭവങ്ങളാണ്. കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല, അതൊന്ന് കാണാം. മനോഹരം ആയിരുന്നു എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോകും ഇതിനല്ലേ. അപ്പോൾ ഇനി ഒരുപാട് നല്ല പെർഫോമൻസിൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ
എനിക്ക് തോന്നുന്നു ആദ്യമായ ഒരു സംഭവമാണ് ഓൺലൈനിലൂടെ ഒരു ഫിലിം റിലീസാകുക. ഇനി അങ്ങോട്ടുള്ള മുമ്പോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കാം. ആദ്യത്തെ റിലീസാണ് ജയസൂര്യയുടെ സൂഫിയും സുജാതയും. നമുക്കറിയാം മലയാളത്തിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനും വ്യത്യസ്തമായ കഥകൾ കൊണ്ടുവരാനും വളരെ ശ്രദ്ധിച്ചിട്ടുള്ള നടനാണ് ജയസൂര്യ. അപ്പോൾ ജയസൂര്യ അതിലെ ഒരു ഗാനം വളരെ ശ്രദ്ധേയമായ ഒരു ഗാനവുമായിട്ടാണ് പുള്ളി ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് അതൊന്ന് കാണാം. നല്ലൊരു ഗാനവുമായിരുന്നു, നല്ല അഭിപ്രായമുള്ള ഒരു സിനിമയുമാണ് സൂഫിയും സുജാതയും. അല്ല ജയൻ്റെ വളരെ നല്ല പെർഫോമൻസ് ഒക്കെയാണ് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് ഫ്രൈ ആണ്. നമുക്ക് ചില കാര്യങ്ങളൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയാതിൽ, നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ, പണ്ട് കളിയാക്കുന്നവർ അയാളെന്നെ കളിയാക്കി ഞാനങ്ങോട്ട് പോയപ്പോൾ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ അറിയാം ട്രോളുന്നതിലല്ല തെറ്റ്, ട്രോളാൻ വേണ്ടിയിട്ട് മാത്രം ഓരോന്ന് ചെയ്യുന്നതാണോ നമ്മുടെ ഓരോ പ്രഗത്ഭരായ ആൾക്കാരെന്ന് വരെ തോന്നിപ്പോവും. എനിക്ക് അങ്ങനെ ഒരു സംശയമുള്ളൂ, ട്രോളുന്നവരൊന്ന് ട്രോളിക്കോട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ പല സംഭവങ്ങളും പലരെയും ചിലപ്പോൾ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ വേദനയിൽ ഞങ്ങൾ പങ്കാളികളല്ല, കാരണം ഏതോ ട്രോളന്മാർ എവിടേക്കോ ഇട്ടതാണ് ഞങ്ങളിൽ കാണിക്കുന്നത്. ഫ്രൈ, സ്വയമായിട്ട് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് കളിയാക്കുക എന്ന് പറയുന്നത് ഒരു അപാര കഴിവ് തന്നെയാണ്. ചിലർക്കതൊന്നും ഇഷ്ടമില്ല, കാര്യം ചിലർക്ക് എപ്പോഴും ഞാൻ വളരെ സംഭവമാണ്, ഞാൻ വലിയ എന്തൊക്കെയോ ആണ്, അങ്ങനെ അങ്ങനെ നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുക, അവരും അങ്ങനെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഞാൻ അവിടെ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തു, പക്ഷേ അവർ സ്വയം ട്രോളുകയാണ് അവരറിയാതെ. ഞാൻ കാര്യം നമുക്കറിയാം അയാൾ വിഡിതമാണ് ഈ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ആദ്യമായിട്ട് സ്വയം ട്രോൾ ചെയ്ത് എനിക്ക് തോന്നുന്നു ശ്രീനിവാസനാണെന്ന് തോന്നുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കും ഓർമ്മയുണ്ട്, അക്കരെ അക്കരയ്ക്കകത്തൊരു ഡയലോഗുണ്ട്, അല്ലെങ്കിലും കാണാൻ കൊള്ളാത്ത പുരുഷന്മാരെ സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്നത് സ്ത്രീകളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്ന്. എത്ര മനോഹരമായിരുന്നു അതെന്നുള്ളതാണ്. ഒരിക്കലും അതേപോലെ പറ്റത്തില്ല ആർക്കും. കാര്യം വളരെ ഒരു എന്താ പറയുക, നമുക്കെല്ലാം ശരിയും തോന്നുന്ന ഒരു കാര്യത്തിലൂടെ അദ്ദേഹത്തിനെ അദ്ദേഹം ട്രോൾ ചെയ്തതാണ്. അതുപോലെയാണ് അജു വർഗീസ്, നമ്മൾ ആദ്യം ഒരു പാട്ട് കണ്ടല്ലോ പണി പാളി, ഒരു താരാട്ടുപാട്ട്, ആ പാട്ട് വെച്ച് അജു വർഗീസ് സ്വയം ഒരു ട്രോളിങ് നടത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും വലിയ വീരവാദം പറയാറുണ്ട്, സ്വർണം പെണ്ണുങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെട്ട, സ്വർണ്ണക്കട കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ണ് മഞ്ഞളിക്കുമെന്നൊക്കെ. ആണുങ്ങളും അത്ര മോശക്കാരൊന്നുമല്ല. നേരല്ലേ, സ്വയം നമുക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് സ്വർണ്ണമാലയൊക്കെ ഇടുന്നതിൽ, എനിക്ക് എതിർപ്പൊന്നുമില്ല, സന്തോഷമുള്ളു. പക്ഷേ ഇപ്പം ഇല്ലാന്നേ ഉള്ളൂ. അത് കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് സ്വർണ്ണത്തിന്. സ്വർണത്തിന് പഴയ പോലെ നമ്മളതിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴുത്തും കൈയും വരെ വെട്ടിക്കൊണ്ടു പോകും. സ്വർണത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്തതായ ഡിമാൻഡാണ് ഇപ്പം നമുക്ക് സ്വർണത്തിലൂടെ, അല്ലേ? സ്വർണം ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പം. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം പഴയ പോലെ ഒന്നുമല്ല. പണ്ടെന്നാ പറഞ്ഞ ഒരു അരപ്പവൻ്റെ മോതിരം എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞ് 30 കിലോയുടെ സ്വർണം ഒക്കെയല്ലേ ഇപ്പം, അതല്ലേ ഫാഷൻ? 30 കിലോയുടെ സ്വർണത്തിൽ കുറഞ്ഞുള്ള ഒരൊറ്റ ഇടപാടും ഇല്ല. എങ്ങോട്ട് പോവുക, ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ, ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞൊരു രസം തന്നെയാണ്. ആ മാന്നാർ മത്തായിലെ ആ രംഗത്തിനകത്ത് ഇത്രയും വലിയൊരു രസം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് നമ്മൾ ആരും കരുതിയില്ല, അല്ലേ? അത് വളരെ മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചത്. ലാസ്റ്റ് പരസ്യമാണ് മുകേഷ് ഏട്ടൻ ഒരു അല്പം ഇടതരിവ് എന്ന് ചോദിക്കുന്നത്, കൊറോണ ഇറക്കി വെളിയിലും വിട്ടു. അപ്പോൾ വളരെ രസകരമായ പല സംഭവങ്ങളുണ്ട് ഇതിലിപ്പോൾ. ആർക്കെങ്കിലും വേദനിക്കേണ്ട കാര്യമില്ല, വേദനിച്ചാൽ നമുക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. ഇനി വളരെ ഗംഭീരമായ ഒരു വീഡിയോ കാണാം, അത് കണ്ടതിന് ശേഷം അതിനെപ്പറ്റി പറയാം.
നീ ആരാണ്? എസിപി ദേവിക, പോലീസ് ഓഫീസർ. ഇതൊരു ഓപ്പറേഷൻ ആണ്. ഈ വീടിന്റെ ബാക്കില് എന്തൊക്കെ കള്ളത്തരം നടക്കാറുണ്ടായിരുന്നു, പെട്രോളിംഗ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ ഒളിപ്പിക്കുന്നത് കണ്ടിരുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അപ്പോൾ എന്റെ വീട്ടിൽ താമസിച്ചത്? ഒരു വട്ടം രാത്രി അവിടെ എന്തോ നടക്കുകയാണ് കാണാൻ പോയപ്പോൾ ഒരാൾ എന്നെ കണ്ടു. ഞാൻ ഓടി വീട്ടിൽ കയറിയപ്പോൾ അവർക്കറിയാം ഞാൻ അവിടുത്തെ ആളാണെന്ന്. ഇപ്പൊ മനസ്സിലായി മാഡം. കണ്ടല്ലോ, ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം എങ്ങനെ ചിത്രീകരിക്കണം, ഇത് കണ്ടു പഠിച്ചോണം. കമലഹാസന് രജനീകാന്തും ഒക്കെ ഉലക നായകൻ, അല്ലെങ്കിൽ എന്താണ് രജനീകാന്ത് പറഞ്ഞ മെഗാ സൂപ്പർ സ്റ്റാർ, മോഹൻലാലാണ് യൂണിവേഴ്സൽ സ്റ്റാർ, അല്ലൊന്നും ഒരു കാര്യമില്ല. കണ്ട് പഠിക്കണം, ഇത് കണ്ട് പഠിച്ചിട്ടും വേണം ഇനി അഭിനയിക്കാൻ ഇറങ്ങാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിച്ചത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ വലിയ ഹരം സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ വരണം, ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ പുറത്തിങ്ങനെ കുളിക്കാൻ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ കൂട്ടുകാരന്മാരെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ സീനുകൾ അഭിനയിക്കാൻ പറയും, ഇങ്ങനെ പറയും, നീ അങ്ങനെ അഭിനയിച്ച്, ഇങ്ങനെ അഭിനയിച്ച് എന്നൊക്കെ ഓരോന്ന് പെർഫോം ചെയ്യും. ഫൈറ്റ് സീൻ സ്റ്റണ്ടാണ്, ഇന്ന് ഫൈറ്റ് അല്ല, അന്ന് സ്റ്റണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ, ഞാൻ ഡയറക്ടറാണല്ലോ, നമ്മൾ ഡയറക്ഷൻ നിന്ന് വെച്ച് പറഞ്ഞു, എടാ നീ ഒരു സീൻ പറയാൻ അഭിനയിക്കാൻ, നീ ഒരു കാര്യം ചെയ്യും, നീ ഈ ഇങ്ങനെ പറമ്പിക്കൂടെ പുഴയിലേക്ക് കുളിക്കാനായിട്ട് ഇറങ്ങി വരുന്നു, പെട്ടെന്ന് നീ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഇത് വെള്ളത്തിൽ ഒരു ശവം കിടക്കുന്നു, മുങ്ങിക്കിടക്കുന്നു, എന്തായിരിക്കും അപ്പോഴത്തെ പെർഫോമൻസ്, അതൊന്ന് കാണിക്കാൻ പറ്റും. പറഞ്ഞ പുള്ളി അകത്ത് പോയി അത് നാച്ചുറലായിട്ട് ചെയ്ത് പറമ്പിൽ ബാക്കിൽ പോയി, പോയിട്ട് മുളിപ്പാട്ടൊക്കെ പാടി വരിക, ഒരു ശവമല്ലേ ഇത്? ഞാൻ പറ പോടാ കയറി അടിച്ച് എല്ലാവരും കൂടെ ഓടി എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അഭിനയമാണ് നമ്മൾ ഈ കണ്ടത്. എന്തായാലും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെ അഭിനയിക്കരുതെന്ന് വേണമെങ്കിൽ പഠിക്കാം അല്ലേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ കഴിഞ്ഞു, ഇനി കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൊഴുപ്പിച്ചെടുക്കണം. ഡ്രൈ ഫ്രൈയിൽ നമുക്ക് ഡ്രൈ ഫ്രൈ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വളരെ ഡ്രൈ ആയിരിക്കും, പക്ഷേ വളരെ ശ്രദ്ധിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നല്ല ഡ്രൈ ആയിക്കുമ്പോൾ ടേസ്റ്റ് കൂടും, പക്ഷേ ഡ്രൈ ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൈയിൽ ഒരു വീഡിയോ കാണാം. സാറ് വെടി വെക്കാൻ അറിഞ്ഞു കൊറോണ കാലത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ആദ്യം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിരി വരും, ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ തോന്നും, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, എന്തൊക്കെയാണെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ. ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആളുകൾ ഇറങ്ങി ഓടുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഭീകരമായ ഒരു അസുഖമോ അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പലയിടത്തും ഇരുന്ന് വാചകം അടിക്കാറുണ്ടോ, ഇന്ന് 380 പേരായി കേട്ടോ, ഇന്ന് 450, ഇത് പറയുന്നത് നമ്മുടെ അടിയിൽ കൂടെ മാസ്ക് വെച്ചാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു അപേക്ഷയും കൂടെ, ദൈവത്തെ ഓർത്ത് ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം. എവിടുന്നെങ്കിലും ശരിയായ ഒരു കാര്യം എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി അടുത്ത ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവം വേറൊന്നുമല്ല, ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ടാവും. ഒരാൾ, ഇപ്പം നമ്മൾ വളരെയധികം ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്ത ഒരു മനുഷ്യൻ പെട്ടെന്നൊരു മുറിക്കകത്ത് കുറേ നാളത്തേക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായെന്നിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെല്ലാവർക്കും ചിലപ്പോൾ നമുക്കില്ലായിരിക്കും എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അടഞ്ഞിരിക്കുമ്പോൾ ഇറങ്ങി ഓടാനും ഒക്കെ തോന്നാം, അത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ന്യായം അതിനകത്തുണ്ട്. പക്ഷേ എന്നാലും ചില സന്ദർഭങ്ങളിൽ ഈ ബോധവൽക്കരണം നടത്തുന്ന ആൾക്കാർക്ക് ഇത്തിരിയുടെ ബോധം വൽക്കരിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നാറുണ്ട്. കാര്യം അവർ ഏതാണ്ടൊരു നമ്മൾ ഒരു പ്രതികളോട് അല്ലെങ്കിൽ കുറ്റവാളികളോട് ഇടപെടുന്ന ഒരു സമീപനം ചിലർ കാണിക്കാറുണ്ട്.
എന്നാൽ പക്ഷേ വേറെ ഒരു സംഭവമുണ്ട്, വേറൊരു സംഭവം നമ്മളിപ്പം പറയാം, നിങ്ങൾ മാസ്ക് വെക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര അകന്ന് നിന്ന് സംസാരിക്കുന്നു നമ്മൾ പറയുമ്പോൾ നമ്മളോട് ദേഷ്യം തോന്നുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്വയം ബോധവൽക്കരണം നമ്മൾ തന്നെ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പോലീസിന് നടത്തേണ്ടി വരും. ഇതിപ്പോൾ വീഡിയോ ലക്ഷണം കണ്ടിട്ട് അതൊരു മോക്ക് ഡ്രിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന് പറയും അതാണ്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ വേറൊരു സംഭവമുണ്ട്. ഈ പണ്ട് പറഞ്ഞ പോലെ കാള പറ്റു എന്ന് കേൾക്കുമ്പോൾ ഉടനെ കയറെടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു സ്വഭാവം ഇപ്പം നിർത്തിയ ആൾക്കാർ, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ ഉടനെ പാല് കറക്കാൻ വേണ്ടി കുപ്പിയും കൊണ്ട് ഇറങ്ങുക. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ശരിക്കുള്ളതാണോ അവരുടെ പോലീസിൻ്റെ ട്രയലാണോ എന്നൊന്നും അറിയാതെ പല സന്ദർഭങ്ങളിലും കയറി വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലതും പോലീസിൻ്റെ മോക്ക് ഡ്രില്ലുകളാണ്. ഇനി ഇതുപോലുള്ള ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യനെ പിടിക്കേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം വളരെ ബുദ്ധിമുട്ടായ ചിലർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ഭയം തോന്നുന്ന, ഭീതി തോന്നുന്ന കുറേ സന്ദർഭങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോയത്. പരിഹാരമുണ്ട്, നല്ല ഡിസേർട്ട്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാണാം. ഡിസേർട്ട്സിൽ പല സംഭവങ്ങളുണ്ട്. കാര്യം വളരെ മധുരം, ഒരു സദ്യ കഴിഞ്ഞിട്ട് നമ്മൾ ആശ്ചര്യച്ചിട്ട് മധുരം കഴിക്കുന്നത് ശാരീരികമായിട്ട് അപകടമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാലും സാരമില്ല, നമ്മളങ്ങനെ വല്ലതുമാണോ നോക്കുന്നത്? നമ്മുടെ രീതി വെച്ച് നമ്മളൊക്കെ തട്ടിപ്പോകേണ്ട കാലമേ കഴിഞ്ഞു. പക്ഷേ എന്തോ നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇത്തിരി മധുരതരമായ കാര്യങ്ങളിലേക്ക് പോകും. വളരെ ശ്രദ്ധേയമായ ഒരു രംഗമാണ് ബിഗിലിനകത്തെ രംഗം. ബിഗിലേ, കപ്പ് മുഖ്യം അല്ലേ? വളരെ എന്താ പറയുക, ഒരു പ്രത്യേകതയുള്ളൊരു രംഗമായിരുന്നു നമ്മുടെ അണ്ണൻ്റെ ആ രംഗം. അത് പല രീതിയിൽ അല്ലെങ്കിൽ പല നമ്മുടെ നല്ല കലാകാരന്മാർ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലൂടെ ഒന്ന് പോകാം. ஒரே ஒரு வாட்டி கட்டி குச்சிக்கிட்டுமாப்பா கப்பு முக்கியம் பிகளே கப்பு
ഇപ്പോ നമ്മൾ രണ്ട് സംഭവം കൊണ്ട് ഇതിൽ പറയാനുള്ളത് നമ്മൾ എത്രയോ മുൻപോട്ട് അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു നമ്മൾ എന്നുള്ളതാണ് അത് അത്രയും ഒരു തമിഴ് സിനിമ അത്രയും സെറ്റപ്പിൽ ചെയ്യുന്ന ഒരു ഫൈറ്റ് സീനൊക്കെ ചെയ്യുന്നത് വളരെ ക്യാഷ് മുടക്കി വളരെ പല ക്രൂകൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒക്കെയാണ് ചെയ്യുന്നത് അത് ഏകദേശം അതേപോലെ തന്നെ അവതരിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം സിനിമ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നൊരു സംശയം രണ്ട് സംഭവങ്ങൾ കണ്ട അതിൽ ഒന്നിൽ ഫൈറ്റ് നല്ല ഒരു ടൈമിങ് നല്ല സംഭവം ചെയ്തു പക്ഷേ പെർഫോമൻസ് ഒരു ഫീലിംഗ് ആദ്യം കണ്ട ഒരു സംഭവമാണ് ഇതെൻ്റെ അഭിപ്രായമാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല നല്ല കലാകാരന്മാർ ഇങ്ങനെ വരട്ടെ അല്ലേ ഉദിച്ച് വരട്ടെ പിന്നെ ടിക്ടോക്കുകൾ പിന്നെ നിരോധിച്ചിട്ടുണ്ട് അത് പല സംഭവങ്ങൾ കാരണം പക്ഷേ അതിലെ ടിക്ടോക്കിലെ വീഡിയോസ് നമ്മളിതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കിടപ്പുണ്ട് അതാണ് നമ്മുടെ ഫ്രൈഡർമാനിലൂടെ വരുന്നത് ഉടനെ ടിക്ടോക്ക് ഇപ്പോഴും ഉണ്ടോ ഇതിലെങ്ങനെ വന്നു എന്നൊന്നും ആരും ചിന്തിക്കരുത് കേട്ടോ കണ്ണിനാനന്ദം മനസ്സിനാനന്ദം എന്നൊക്കെ പറയുന്നത് വാക്കുകളല്ല അത് കാഴ്ചയാണ് നമ്മുടെ കണ്ണുകൊണ്ടുള്ള കാഴ്ച നല്ലൊരു ദൃശ്യം കാണാനും ോ വേണ കുഞ്ഞിച്ചപ്പാനോദയോ തീടത്തിരങ്ങാനിന്റെ നോല വെണ്ണൂർ കാവിരങ്ങാനിന്റെ നമ്മുടെ നാട്ടിലെ ഒരു കാലഘട്ടത്തിലെ ഒരു കാഴ്ചയായിരുന്നു ഇത് ഞാനും എൻ്റെ നാട്ടിലും ഇതില്ല കൂടുതലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും പാലക്കാടൻ പ്രദേശങ്ങളിലുമൊക്കെയാണ് ഇതുപോലെ ഞാറ്റുവേല ഞാറ് നടുന്നതും ഒക്കെ കണ്ടിട്ടില്ല ഇന്ന് വരെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഉള്ള സത്യം പറയാമല്ലോ ഇപ്പം ഒരിടത്തും അതിനി കാണാനും സാധ്യതയില്ല കാര്യം നമ്മളെല്ലാവരും ഒരുപാട് അങ്ങ് അഡ്വാൻസ്ഡായിപ്പോയി നമ്മൾ എന്നിട്ടോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരിയൊക്കെയാണ് നമ്മൾ കഴിക്കുള്ളൂ നമ്മുടെ ഇവിടുത്തെ സ്വന്തം വയലുകളിൽ കിളിർത്തു വരുന്ന ഞാറിൽ നിന്നൊന്നുമുള്ള അരിയൊന്നും നമ്മൾ കഴിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോൾ അതുകൊണ്ട് ഈ കണ്ണിനാനന്ദമുള്ള ഈ കാഴ്ചയൊക്കെ ഇനി വീഡിയോയിലൂടെ കാണാം അതുകൊണ്ട് ഇത്തരം വീഡിയോകളൊക്കെ എടുത്ത് സേവ് ചെയ്ത് പെൻഡ്രൈവിലൊക്കെ വെക്കുക വരും തലമുറകൾക്ക് കാണിക്കാം നമ്മൾ തിന്നുന്ന അരി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കേണ്ടി വരും അതുകൊണ്ട് ഈ മനോഹരമായ കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇനിയും തുടരും ഫ്രൈഡർമാൻ കാത്തിരിക്കുക നമുക്ക് ബൈ